കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഈ ആഴ്ച കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. കള്ളപ്പണ ഇടപാടുകളിൽ നിരവധി തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചവർക്ക് വീണ്ടും സമൻസ് ഉണ്ട്. മുൻമന്ത്രി എ സി മൊയ്തീൻ ഈ ആഴ്ച വീണ്ടും നോട്ടീസ് അയക്കും. കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യത. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടാംഘട്ട ചോദ്യം ചെയ്യലുകളിലേക്കാണ് ഇ ഡി കടക്കുന്നത്. ഇ ഡിക്കെതിരെ പരാതി നൽകിയ കൌൺസിലർ പി ആർ അരവിന്ദാഷിനെയും രണ്ടാംഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. കൌൺസിലർമാരും സി പി എം നേതാക്കളുമായ പി ആർ അരവിന്ദാഷൻ, അനൂപ് ഡേവിസ്കാട, കരുവന്നൂർ ബാങ്ക് മുൻ മാനേജർ ബിജു കരീം, മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാർ, അക്കൗണ്ടന്റ് സി കെ ജിൽസ്, കമ്മീഷൻ ഏജന്റ് എ കെ ബിജോയ് എന്നിവരെയും, എസ് ടി ജ്വല്ലറിയുടമ സുനിൽകുമാർ, കൊച്ചിയിലെ ഹോട്ടൽ വ്യവസായി ദീപക് സത്യപാലൻ എന്നിവരെയും ചോദ്യം ചെയ്യും. മതിയായ ഈടില്ലാതെ സഹകരണ ബാങ്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കരുവന്നൂർ ബാങ്കിൽ നിന്ന് 18.5 കോടി രൂപ ലോണെടുത്ത് തിരിച്ചടവില്ലാതെ മുങ്ങി നടക്കുന്ന തൃശൂർ സ്വദേശി അനിൽകുമാറിനെ വിളിച്ചു വരുത്താനുള്ള നടപടികളും ഇ ഡി ആരംഭിച്ചു. ഉന്നതരുടെ സ്വാധീനത്തിൽ ലോൺ നേടിയ കൂടുതൽ പേരെയും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. എസ് ടി ജ്വല്ലറി ഉടമ സുനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന് 100 പവനും 5.5 ലക്ഷം രൂപയും കണ്ടെടുത്തിരുന്നു. 25 ബിനാമി വസ്തുക്കളടക്കം 49 താവരജംഗമ വസ്തുക്കളുടെ ആധാരങ്ങളും പിടിച്ചെടുത്തിരുന്നു. ഹോട്ടൽ വ്യവസായി ദീപക് സത്യപാലിന്റെ വീട്ടിൽ നിന്ന് 5 കോടി രൂപ മൂല്യമുള്ള 19 ആധാരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. സമൻസ് ഉണ്ടാകുമെന്നും ഹാജരാകണമെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡിന് ശേഷം മടങ്ങുമ്പോൾ തന്നെ എല്ലാവരെയും അറിയിച്ചിരുന്നു. അറസ്റ്റിലായ പി സതീഷ് കുമാറിന് വേണ്ടി ആധാരങ്ങൾ തയ്യാറാക്കിയവരുടെ മൊഴികളും കേസിൽ പ്രധാനമാണ്. ഇതിനൊപ്പമാണ് മുൻമന്ത്രി എ സി മൊയ്തീന് വീണ്ടും സമൻസ് നൽകുന്നത്. ജനം, കൊച്ചി.